1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായ ദിവസമാണ് നമ്മൾ കേരളപ്പിറവിയായിട്ട് ആഘോഷിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ കേരളത്തെക്കുറിച്ചും കേരളപ്പിറവിയുടെ ചരിത്രത്തെക്കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മൈ സെൽഫ് രേഷ്മ, വെൽക്കം ടു മൈ റിമാർക്സ്. ഇനി കേരളപ്പിറവിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് കേരളം എന്ന് നമ്മൾ അറിയണം. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാററ്റത്തുള്ള സഹ്യപർവ്വതത്തിൻ്റെയും അറബിക്കടലിൻ്റെയും ഇടയ്ക്കുള്ള പ്രദേശമാണ് കേരളം. ഇനി കേരളം എന്ന വാക്ക് എങ്ങനെ ഉരുത്തിരിഞ്ഞു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരം തെങ്ങിനെയും അലം സ്ഥലത്തെയും സൂചിപ്പിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ കേരവൃക്ഷങ്ങൾ നിറഞ്ഞ സ്ഥലം എന്നൊരർത്ഥത്തിൽ കേരളത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ചേര രാജാക്കന്മാർ ഭരിച്ച സ്ഥലം ചേരളം, അത് പിന്നീട് പൂർണ്ണമായും കേരളമായി മാറിയെന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇനി കേരളം എന്ന സംസ്ഥാനം എങ്ങനെ രൂപം കൊണ്ടുവെന്ന് ഐതിഹ്യപരമായും ചരിത്രപരമായും നമുക്ക് നോക്കാം. ഇനി ഐതിഹ്യപരമായി നോക്കുവാണെങ്കിൽ വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ അറബിക്കടലിന് നൽകിയ പാരിതോഷികമായിട്ടാണ് കേരളത്തെ കാണുന്നത്. പരശുരാമൻ തന്റെ ആയുധമായ പരശു ഗോകർണത്തിൽ നിന്ന് കന്യാകുമാരി കടലിന് മീതെ എറിയുകയും അത് ചെന്ന് വീണ ഭാഗം വരെയുള്ള കടൽ പിൻവാങ്ങിയതായും ഈ ഭാഗമാണ് പിന്നീട് കേരളമായി രൂപം കൊണ്ടുവെന്നുമാണ് ഐതിഹ്യം. ഇത് കാളിദാസന്റെ രഘുവംശത്തിലും അതുപോലെ രാജേന്ദ്ര ചോളന്റെ തിരുവലങ്ങാട് ശാസനത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. ഇത് പിന്നെ തലമുറ തലമുറകളായി പറയുകയും ഇത് കേരളോൽപത്തി എന്ന മലയാള കൃതിയിൽ പിന്നീട് സ്ഥാനം നേടിയതായും നമുക്ക് കാണാം. ഇനി കേരളത്തെ കുറിച്ച് പറയുവാണെങ്കിൽ സവിശേഷതകൾ ഏറെയാണ്. കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി അഥവാ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് കേരള ടൂറിസം നൽകിയിരിക്കുന്ന ടാഗ്. ഭൂപ്രകൃതി കൊണ്ടും അതുപോലെ തനത് കലാരൂപങ്ങൾ കൊണ്ടും കേരളം സമ്പന്നമായ ഒരു പ്രദേശമായതുകൊണ്ടാണ് കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ഇൻഡസിസ് എടുത്ത് നോക്കുവാണെങ്കിൽ ആരോഗ്യപരമായും അതുപോലെ ലിറ്ററസി റേറ്റിലും സെക്സ് റേഷ്യോയിലും ഏറ്റവും മുൻപന്തി നിൽക്കുന്ന സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം. ഇനി പ്രാചീന കേരളത്തിലോട്ട് പോകുമ്പോൾ സുഗന്ധദ്രവ്യങ്ങളുടെ കാര്യത്തിൽ വളരെ കീർത്തി കേട്ടിരുന്ന ഒരു പ്രദേശമാണ് കേരളം. ഈ കീർത്തിയാണ് BC 3000 മുതൽക്കേ പല വിദേശികളെയും കേരളത്തിൽ വാണിജ്യത്തിനായി ആകർഷിച്ചത്. ഇതിൽ കേരളത്തിൽ ആദ്യമായി വാണിജ്യത്തിനെത്തുന്നത് അറബികളാണ്. അറബികളെ തുടർന്ന് പോർച്ചുഗീസുകാരും. പോർച്ചുഗീസുകാരുടെ വരവ് കേരള ചരിത്രത്തിൽ പുതിയൊരു മാറ്റമാണ് സൃഷ്ടിക്കുന്നത്. പോർച്ചുഗീസ് കപ്പിത്താനായിരുന്ന വാസ്കോഡ ഗാമ 1498 കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ കാലുകുത്തിയതായി നമുക്ക് കാണാം. തുടർന്ന് പോർച്ചുഗീസ് അധികാരത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ കേരളത്തിൽ കടന്നു വരികയും അവരുടെ അധികാരം കേരളത്തിൽ ഉറപ്പിക്കുകയും തുടർന്ന് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായി നശിപ്പിക്കുകയും ഇതിനെതിരെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ ഉയരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി കേരളം എന്ന പ്രദേശം ചരിത്രപരമായി എങ്ങനെ രൂപം കൊണ്ടു എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഏകദേശം 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ കേരളത്തെ ഭരണപരമായി 3 പ്രദേശങ്ങളായിരുന്നു: മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. ഇതിൽ മലബാർ ബ്രിട്ടീഷിന്റെ ഡയറക്റ്റ് അധികാരത്തിന് കീഴിലും അതുപോലെ തന്നെ മെഡ്രാസ് പ്രസിഡൻസിയുടെ ഒരു ഭാഗമായിരുന്നുവെന്നും കാണാം. ഇനി കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷിന്റെ പരോക്ഷ ഭരണത്തിന് കീഴിൽ വരുന്ന 2 നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആശയം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ഉയർന്നു വന്നത്. ഈ ഒരു ആശയത്തെ ആസ്പദമാക്കി ഓരോ പ്രദേശങ്ങളും കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കണമെന്നും അതിനെ അടിസ്ഥാനമാക്കി മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലുമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒന്നിച്ച് 1921 ഒറ്റപ്പാലത്തിൽ വെച്ച് KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 1928 ഏപ്രിൽ മാസത്തിൽ കൊച്ചിയിൽ കൊച്ചി സ്റ്റേറ്റ് പീപ്പിൾ കോൺഗ്രസിൽ വെച്ച് ഐക്യ കേരള പ്രമേയം പാസാക്കുകയും ഇതിനെ തൊട്ട് പിന്നീടായി INC പയ്യന്നൂർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ഒരു രാഷ്ട്രീയ സമ്മേളനം ഉണ്ടായി. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാകുമ്പോൾ മലയാളം സംസാരിക്കുന്ന എല്ലാ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ഒരൊറ്റ സംസ്ഥാനമായ കേരളം രൂപീകരിക്കണമെന്ന ആശയം ഉന്നയിച്ച് കോൺഗ്രസ് നേതാക്കൾ ജവഹർലാൽ നെഹ്റുവിന്റെ മുമ്പിൽ ഒരു അപേക്ഷ നൽകി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഉറപ്പായതോടെ ഐക്യ കേരള പ്രസ്ഥാനത്തിന് ശക്തി വർദ്ധിച്ചു. ഈ സമയത്ത് കൊച്ചിയിലെ രാജാവായിരുന്ന ശ്രീ കേരളവർമ്മ രാജാവ് നിയമസഭയ്ക്ക് എഴുതിയ സന്ദേശത്തിൽ മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ഒന്നിപ്പിച്ച് ഐക്യ കേരളം രൂപീകരിക്കുന്നതിന് അനുകൂല അഭിപ്രായം അറിയിച്ചു. ഈ സംഭവത്തോടെ അദ്ദേഹത്തെ
ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ 1945 ഐക്യ കേരള സമിതി രൂപീകരിക്കുകയും ഈ ഒരു സമ്മേളനത്തിൽ കൊച്ചി രാജാവ് നേരിട്ട് സന്നിഹിതനാകുകയും തന്റെ പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു. പക്ഷേ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ ഇതിനെ പൂർണ്ണമായി എതിർക്കുകയും സമിതികളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഉറപ്പായതോടെ അദ്ദേഹം പുതിയ പരിഷ്കരണം കൊണ്ടുവരികയും ചെയ്തു. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തിരുവിതാംകൂർ ഒരിക്കലും ഇന്ത്യയോട് ചേരില്ല എന്നും തിരുവിതാംകൂർ സ്വതന്ത്രമായിരിക്കുമെന്നും പൂർണ്ണ അവകാശം ദിവാൻ അലിക്ക് രാജാവിനായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ പല പ്രക്ഷോഭങ്ങൾ ഉയരുകയും അദ്ദേഹത്തിന് വധശ്രമം നേരിട്ടതായും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒടുവിൽ 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സമന്വയിപ്പിച്ച് തിരുക്കൊച്ചി എന്ന പുതിയ സംസ്ഥാനം രൂപം കൊണ്ടതായി നമുക്ക് കാണാം. തിരുക്കൊച്ചിയിൽ പുതിയ രാജപ്രമുഖായി തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ അവരോധിക്കപ്പെട്ടു. തുടർന്ന് കൊച്ചി രാജാവായിരുന്ന പരിശുത്തമ്പുരാന് ഉപരാജപ്രമുഖൻ എന്ന പദവി നൽകാൻ ശ്രീ ചിത്തിര തിരുനാൾ താല്പര്യം പ്രകടിപ്പിച്ചുവെങ്കിലും അദ്ദേഹം തന്റെ പ്രജകൾക്ക് വിശാലമായ ഒരു ജീവിതം കൈവരുവാൻ വേണ്ടി സമസ്ത അവകാശങ്ങളും സ്വയം ത്യജിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഇരു സ്ഥലങ്ങളിലെയും മന്ത്രിസഭകളും നിയമസഭകളും വിവിധ വകുപ്പുകളും പുതിയ സംസ്ഥാനത്തിൻ്റെതായി മാറി. സെക്രട്ടേറിയറ്റ് അടക്കം തലസ്ഥാനം തിരുവനന്തപുരത്തും ഹൈക്കോടതി എറണാകുളത്തും നൽകാൻ വ്യവസ്ഥ ചെയ്തു. സംസ്ഥാനത്തിന്റെ പേരിന്റെ ചുരുക്കം തിരുക്കൊച്ചി എന്നറിയപ്പെടുകയും 1950 ജനുവരി 1 തിരുക്കൊച്ചി സംസ്ഥാനമായി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. 1953 ഫസൽ അലി കമ്മീഷനിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃക്രമീകരിക്കണം എന്ന റിപ്പോർട്ട് നൽകുകയും തുടർന്ന് 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ഒന്നായി ചേർന്ന് കേരളം എന്ന ഒരൊറ്റ സംസ്ഥാനമായി മാറുകയും ചെയ്തു. പിന്നീട് രാജപ്രമുഖ് എന്ന സ്ഥാനം മാറ്റി ഗവർണർ എന്ന പദവി വരികയും ഇതോടുകൂടി രാജഭരണം അവസാനിക്കുന്നതായി നമുക്ക് കാണാം. തിരുക്കൊച്ചിയുടെ ഭാഗമായിരുന്ന കന്യാകുമാരി ജില്ലയിലെ 4 താലൂക്കുകൾ മദ്രാസിന് വിട്ടുകൊടുക്കുകയും സൗത്ത് കാനറ ജില്ലയിലെ കാസർഗോഡ് കേരളത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകൾക്ക് ശേഷം 1956 നവംബർ 1 നമ്മൾ ഇന്ന് കാണുന്ന കേരളം പൂർണ്ണമായും രൂപീകൃതമാകുന്നത്. 1957 ആദ്യ തിരഞ്ഞെടുപ്പ് നടക്കുകയും EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരമേൽക്കുകയും ചെയ്തു. സോ ഈ ഒരു ചരിത്രത്തിലൂടെ നമ്മൾ ഇന്ന് കാണുന്ന കേരളം പൂർണ്ണമായും രൂപീകൃതമാവുകയും പിറവി കൊള്ളുകയും ചെയ്തു. ഇതിന്റെ 66-ാം വാർഷികമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. സുന്ദരമായ നമ്മുടെ കേരളത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ രേഷ്മ സൈനിങ് ഓഫ്. താങ്ക് യു.